ബിജെപിക്ക് ഇത്തവണ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷിച്ച അളവിലുള്ള ആ ഒരു സീറ്റുകളുടെ നേട്ടം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവർക്ക് ഇത്തവണ സാധിച്ചിട്ടില്ലായിരുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ അവർക്കുണ്ടായ ഒരു തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവർ പ്രതീക്ഷിക്കാത്ത ഒരു സീറ്റ് കുറവാണ് ഇത്തവണ ഉത്തർപ്രദേശിൽ അവർക്ക് ഉണ്ടായത്. എന്തായാലും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു വമ്പൻ നീക്കത്തിന് BJP തയ്യാറാകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒട്ടും വിശ്രമമില്ലാതെ തന്നെയാണ് ഉത്തർപ്രദേശിലെ കാര്യങ്ങൾ BJP മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നതും. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അവിടെ ഉണ്ടായിട്ടുള്ള മിസ്റ്റേക്കുകൾ, അതെല്ലാം തന്നെ തിരുത്തിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. അതിന് തുടക്കമിട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ BJP ഭാഗത്ത് നിന്ന് വലിയ ഒരു നീക്കം യോഗി ആദിത്യനാഥിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ വന്നിരിക്കുന്നത്. അതായത് ലക്നൌവിൽ 2024 ജൂലൈ 14 പാർട്ടിയുടെ സംസ്ഥാന പ്രവർത്തക സമിതി യോഗം നടന്നിരുന്നു. എല്ലാവരെയും ആരെയും മാറ്റി നിർത്താതെ എല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു വലിയ യോഗം തന്നെയായിരുന്നു ലക്നൌവിൽ നടന്ന ആ ഒരു യോഗം എന്ന് പറയുന്നത്. അതിൽ തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയും BJP ദേശീയ അധ്യക്ഷനുമായ JP നദ്ദയും ഉപമുഖ്യമന്ത്രി ബ്രജേഷ് പഥക്, സംസ്ഥാന BJP അധ്യക്ഷൻ ഭൂപേന്ദ്ര സിംഗ് ചൗധരി തുടങ്ങിയവരെല്ലാം തന്നെ ആ യോഗത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതിൽ തന്നെ ഈ പറയുന്ന മുഖ്യമന്ത്രി ആയിട്ടുള്ള യോഗി ആദിത്യനാഥ് പറഞ്ഞ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ആഗ്രഹിച്ച വിജയം നേടുന്നതിൽ നിന്ന് അമിത ആത്മവിശ്വാസമാണ് BJP തടഞ്ഞതെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഞായറാഴ്ച നടന്ന ആ യോഗത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഈ സംഭവം കൊണ്ടൊന്നും ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയുടെ വിജയത്തിൽ അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് കീഴിൽ ഞങ്ങൾ പ്രതിപക്ഷത്തിന്മേൽ നിരന്തരമായ സമ്മർദ്ദം നിലനിർത്തുകയും ഉത്തർപ്രദേശിൽ അത് 2014 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളോ 2017 2022 നിയമസഭാ തെരഞ്ഞെടുപ്പുകളോ ആകട്ടെ ആഗ്രഹിച്ച വിജയം കൈവരിക്കുകയും ചെയ്തു. മുൻ തെരഞ്ഞെടുപ്പുകളിലേതിന് സമാനമായ വോട്ട് 2024 BJP നേടാനായി എന്നുള്ളതും യോഗി പറഞ്ഞൊരു കാര്യമാണ്. എന്നിരുന്നാലും വോട്ടുകളുടെ ഒരു മാറ്റവും അമിത ആത്മവിശ്വാസവും ഞങ്ങളുടെ പ്രതീക്ഷകളെ വ്രണപ്പെടുത്തി. ലക്നൌവിലെ റാം മനോഹർ ലോഹ്യ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലെ ഭീം റാവു അംബേദ്കർ ഓഡിറ്റോറിയത്തിൽ നടന്ന BJP സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിലാണ് ആദിത്യനാഥ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷം സമൂഹത്തെ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുകയാണെന്ന് ആരോപിച്ച മുഖ്യമന്ത്രി പാർട്ടി നേതാക്കളോടും പ്രവർത്തകരോടും ഇത്തരം ഭിന്നതകൾക്കെതിരെ ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഫലപ്രദമായി ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അദ്ദേഹം പറഞ്ഞിരുന്നു. എതിർകക്ഷികളും വിദേശികളും ഞങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്താൻ സോഷ്യൽ മീഡിയ വിജയകരമായി ഉപയോഗിച്ചു. BJP പ്രവർത്തകർ സോഷ്യൽ മീഡിയ നിരീക്ഷിക്കുകയും ഉടനടി നേരിടുകയും പട്ടികജാതി നേതാക്കളോടുള്ള പാർട്ടിയുടെ ബഹുമാനം ഉയർത്തിക്കാട്ടുകയും വേണം. 2019 UPയിലെ ഏറ്റവും വലിയ സഖ്യത്തെ ഞങ്ങൾ പരാജയപ്പെടുത്തി. MP മുതൽ കൗൺസിലർ വരെയുള്ള എല്ലാ പ്രവർത്തകരോടും 10 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകൾക്കും 2027 തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ ഉടൻ ആരംഭിക്കാനായിട്ട് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. എന്തായാലും ഉത്തർപ്രദേശിൽ BJP പണി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ 2027 നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് BJP ലക്ഷ്യം എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഒരു കാര്യം ഉറപ്പാണ്, BJP രണ്ടും കൽപ്പിച്ച് അതോടൊപ്പം തന്നെ ഒറ്റക്കെട്ടായി തന്നെയാണ് മുന്നോട്ട് പോകാനായിട്ട് ഉത്തർപ്രദേശിൽ തീരുമാനിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള എല്ലാ തരത്തിലുമുള്ള നീക്കങ്ങളും ഉറപ്പായിട്ടും ഇന്ത്യ സഖ്യത്തിനെതിരെ, കോൺഗ്രസിനെതിരെ BJP ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന കാര്യവും ഉറപ്പാണ്.